പുതിയ കൃഷ്ണവീരത്തിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പലർക്കും ഒറ്റമൊട്ടത്തിൽ മനസ്സിലാവില്ല, നമ്മുടെ തമ്മിൽ കണ്ടവർക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ. നമ്മുടെ ഈ വിഗ്രഹം എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കുന്നു പലർക്കും സംശയമുണ്ട്. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് ക്ലേ അല്ലേ അല്ലെങ്കിൽ വുഡ് അല്ലേ എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇത് മറ്റേ പൾപ്പൊക്കെ പൾപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതല്ലെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അച്ഛൻ എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? തന്നെയാണ് നാളികേരം കൊണ്ട്. നാളികേരം എങ്ങനെ ഇങ്ങനെ ആക്കും? നാളികേരം പറഞ്ഞാൽ പച്ച തേങ്ങയിൽ നമ്മൾ ഇതിന്റെ തൊലി ചെത്തിക്കളഞ്ഞ് കറക്റ്റായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇവിടെയും ചുവടും മേലും കട്ട് ചെയ്തിട്ട് അതിനെ ഒരു മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തേങ്ങ അങ്ങനെ ജോയിൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ വരയ്ക്കും, വരച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ സ്ക്രാപ്പ് ചെയ്തെടുക്കും. അങ്ങനെയാണ്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ഒട്ടിക്കേണ്ടി വരും, ബാക്ക് ഭാഗമൊക്കെ. അതങ്ങനെ ഒട്ടിച്ച് ശരിയാക്കുക തന്നെ. എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി തീരുന്നത്? അങ്ങനെ ടൈമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, തീരുന്ന വരെ പണിയെടുക്കുക അത്രേ ഉള്ളൂ. ഒരു മാസമൊക്കെ ആയിട്ട് ചെയ്യാം. വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ കുറേ സമയം എടുത്തിട്ടുണ്ട്. നമ്മളിത് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ അഞ്ചാറ് വർഷമായിരുന്നു. നമ്മളിപ്പോൾ റിതം ക്രാഫ്റ്റ് എന്ന പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ തന്നെ നമ്മൾ ചിരട്ട കരണ്ടി ചിരട്ട കയ്യിൽ, അതുപോലെ ചിരട്ടുള്ള ഫ്ലവർ വേസ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ അടുത്തുള്ള എക്സിബിഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഓണത്തിന് വ്യവസായ വകുപ്പിൻ്റെ വിപണന മേളയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നമ്മൾ കുറേ കൊണ്ടുപോയിട്ടുണ്ട്. പലരും നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയും, ഇത് നമ്മുടെ നാട്ടിലുള്ള ചിരട്ടയ്ക്കും ശേഖരിക്കും എന്തുകൊണ്ട് ഇത്ര വില എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ കുറച്ചിട്ട് ഇങ്ങനത്തെ ഓർഗാനിക് മെറ്റീരിയൽ വാങ്ങി ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പണ്ട് തൊട്ട് ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. നന്നായിട്ട് വരയ്ക്കുക, അതുപോലെ തന്നെ പെയിൻറ്റിങ്സും, പിന്നെ ക്ലേയിലാണെങ്കിലും ചിരട്ടയിലാണെങ്കിലും ചകിരിലാണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് വസ്തുക്കളൊക്കെ അച്ഛൻ മുന്നുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തബലിസ്റ്റും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്ഷമ പുള്ളിക്ക് ഈ കരുത് നല്ലോണം ഉണ്ട്. നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ ആ പരിപാടി അതോടെ നിർത്തും. ഞാൻ ഏട്ടനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്, ഞങ്ങൾക്കത് സെറ്റാവാതായപ്പോൾ ഞങ്ങൾ അതോടെ നിർത്തി. അച്ഛനാണെങ്കിൽ ഈ കാര്യത്തിൽ നല്ല ക്ഷമയെടുത്തിട്ട് നല്ലോണം സമയമെടുത്ത് നല്ല കൂളായിട്ടിരുന്നിട്ട് ചെറുതായി ചെറുതായി ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ബ്ലേഡാണ് വെച്ചാലും കത്തിയാണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ മെറ്റീരിയൽസാണ്. അതുകൊണ്ട് ഒരുപാട് വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊന്നുമല്ല, നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതും കൊണ്ട് ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ അതിനൊക്കെ പറ്റിയ സാധനമാണ്. അത് നമ്മൾ ഉണ്ടാക്കി കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന് വേണ്ട ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ഇതൊക്കെ ഒരു ആക്സൽ ബ്ലേഡിൻ്റെ തുണ്ടാണ്, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആ ആയുധങ്ങളൊക്കെ തയ്യാറാക്കി എടുത്തിട്ട് ഇതുപോലെ ക്ഷമയോടെ ഇരുന്നിട്ട് മെല്ലെ ചെയ്തിട്ടാണ് ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഇതിന് സമയം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇന്ന സമയത്ത് വേണം നമുക്ക് ഇപ്പം ഒരു ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇത് ക്ഷമയോടുകൂടി ഇരുന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പൊട്ടിയൊക്കെ പോകും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊട്ടിയാകുമ്പോൾ നമുക്ക് ടെൻഷനാകും. പുള്ളിക്ക് ആ ടെൻഷനൊന്നും ഇല്ല, പുള്ളി അത് അതിനെ മിനുക്കി 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 കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ കൃഷ്ണൻ്റെ ഏകദേശം ഫൈനൽ ലുക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫേസിലും കുറച്ച് പണിയുണ്ട്, അതുപോലെ തന്നെ ചെറിയ അലങ്കാര പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം. ഇതുപോലുള്ള ചിരട്ടയുടെ ചകിരിയുടെയൊക്കെ പൊടി വെച്ചിട്ടാണ് നമ്മളൊക്കെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. അതിലൊക്കെ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ് കിട്ടും. പിന്നെ അതൊന്ന് ചെത്തിമിനുക്കി കഴിഞ്ഞാൽ സംഭവം കറക്റ്റാകുണ്ടോ. അങ്ങനെ ഒട്ടിച്ച ഭാഗത്ത് ഇങ്ങനെ എക്സസൈസ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ചെത്തിമിനുക്കി അതിന് ഷേപ്പിലോട്ട് കൊണ്ടുവരണം. ഈ മയിൽ പീലി അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മുടെ മയിൽപ്പീലിൻ്റെ ഷെയ്ഡ്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ പിന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അതും നമുക്ക് അച്ഛനടുത്ത് തന്നെ കറക്റ്റായിട്ട് ചോദിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ. അപ്പോൾ ഈ അലങ്കാര വർക്കുകളൊക്കെ ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെയോ? ഇതെല്ലാം നമ്മൾ ആ പ്ലേസ് വിട്ടിട്ട് നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. എന്ത് പശയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ? ഫെവിക്കോൾ, അങ്ങനത്തെ ഫെവിക്കോളിൻ്റെ ഒരു സാധനം ഉണ്ട്. അത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു നാളികേരം കൊണ്ട് നമ്മൾ തീർത്തൊരു അടിപൊളി ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെയാണിത്. ഇത് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ. ഇത് വേണ്ട നമ്മുടെ ഹെയറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി വരാൻ തന്നെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഇത് പലർക്കും പുച്ഛമാണ്. നാളികേരത്തിലല്ലേ നമ്മൾ ഒരുപാട് അവിടെ പോയപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നാളികേരത്തിലല്ലേ ഇത് എന്ത് എത്ര വില എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു ഇതാണ്. നമ്മുടെ തേങ്ങക്കൊല ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ക്രാഫ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ചാനലാണ്. അപ്പോൾ നമ്മുടെ പാഷനാണ് നമ്മുടെ ഫിഷിങ്ങും നമ്മുടെ ഫാമിംഗ് ഒക്കെ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കണില്ല, ഇതുപോലെ ഉണ്ടാക്കിയത് വേറെ സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇത് കൊടുക്കണില്ല വെച്ചിരിക്കുകയാണ്.
നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ എല്ലാ വിഷുവും കണി കാണുന്ന സാധനമാണ്, നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പ്ലാൻ ഒന്നും ഇല്ല. പക്ഷെ ഇതുപോലത്തെ ഐറ്റം നമ്മൾ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഇതിനോട് താല്പര്യമുള്ളവർ വരുമ്പോ നമ്മൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അധ്വാനിച്ചതിന്റെ കുറച്ച് എന്തെങ്കിലും എങ്കിലും കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇതിന്റെ കണക്കാക്കാനൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണം താല്പര്യമുള്ളവർ നമ്മുടെ തേങ്ങാക്കുല എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അപ്പൊ അതുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ തന്നെ ഉണ്ടാവും, അപ്പൊ അതിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോകൾ ഒരുപാട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ അടുത്തടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല കിടിലം വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം.